രജനികാന്തിന്റെ ജയിലർ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം മലയാളി പ്രേക്ഷകർ നെൽസൺ ദിലീപ് കുമാറിന് നന്ദി പറയുകയാണ്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ മോഹൻലാലിനെ ഗംഭീര ഒരു സീൻ ജയിലർ എന്ന സിനിമയിൽ ഒരുക്കി കൊടുത്തതിന്, അവർ കാത്തിരുന്ന ഒരു സീൻ അതിനു മുകളിൽ നെൽസൺ ദിലീപ് കുമാർ അവർക്ക് വേണ്ടി ജയിലർ എന്ന സിനിമയിൽ ഒരുക്കി കൊടുത്തു. തലേവരുടെ സിനിമ കാണാൻ പോയവർക്ക് പ്ലസ് ആയിരുന്നു മോഹൻലാലിന്റെ സീനുകൾ. വെറും 5 മിനിറ്റിൽ ഒരു ആവർത്തന വിരസതയോ ഒന്നുമില്ലാതെ ഫ്രഷ് ആയി മോഹൻലാലിനെ അവതരിപ്പിച്ച് രോമാഞ്ചം അടിപ്പിച്ച നെൽസനെ സമ്മതിക്കുന്നു. ജയിലർ പേട്ട ലെവലോ വിക്രം ലെവലോ ഒന്നുമില്ല, പക്ഷേ ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് നെൽസൺ തിരിച്ചു വന്നു. അതും തന്റെ സ്റ്റൈലിൽ നിന്നും മാറ്റമൊന്നും വരുത്താതെ തന്നെ ജയിലർ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സിനിമയാണ്. പക്ഷേ രജനികാന്തിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നെൽസൺ മികച്ച രീതിയിൽ തന്റെ ശൈലിയിൽ കാണിച്ചു. നെൽസന്റെ സ്റ്റൈലിലേക്ക് രജനി സ്വാഗ് ബ്ലെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അനിരുദ്ധ് ഒന്നും പറയാനില്ല, ഓരോ സീനും താങ്ങി നിർത്തിയത് അനിരുദ്ധാണ്. ജയിലറിലെ ലാലേട്ടനെ കാണാൻ വീണ്ടും ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ലാലേട്ടന്റെ ആ സ്ലോ മോഷൻ വരവും ഒപ്പം അനിരുദ്ധിന്റെ ബിജിഎമ്മും, ഇത് കാണാൻ വേണ്ടി ഒരു വരവ് കൂടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തിയും കഴിഞ്ഞു. രജനി സ്വാഗ് ഒരിടത്ത് നിൽക്കുമ്പോൾ ലാലേട്ടൻ സ്വാഗിന്റെ കാര്യമാണ് അവർക്ക് പറയാനുള്ളത്. മോഹൻലാലിനെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ തന്നെ കൈയടിയും വിസിലുകളും ആർപ്പു വിളികളും കൊണ്ട് നിറയുകയായിരുന്നു. ഒരു 5 മിനിറ്റ് സീൻ മാത്രമേ ഉള്ളൂ ലാലേട്ടന് ജയിലറിൽ. എന്നിട്ട് പോലും ആരാധകരുടെ ഈ ആവേശം അവർ മോളിവുഡിൽ ഇതുപോലൊരു മാസ് കൊമേഴ്ഷ്യൽ മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുന്നു എന്നതിന് തെളിവാണ്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ജയിലർ എന്ന് പറയാൻ ഉറപ്പായും കഴിയും. കാരണം ആ ഒരു റെസ്പോൺസ് ഈ ചിത്രത്തിലെ 5 മിനിറ്റുള്ള സീന് പോലും ലഭിക്കുമ്പോൾ ഉറപ്പാണ് ആരാധകർ ആ വമ്പൻ വരവിന് കാത്തിരിക്കുക തന്നെയാണ്. ഒപ്പം അവരൊരു കാര്യം കൂടി പറയുന്നു, മാത്യു എന്ന ക്യാരക്ടർ സോളോ ഫിലിം ചെയ്യാൻ നെൽസന് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ചെയ്തോ, തൂക്ക് ഉറപ്പാണ്. നെൽസനെ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്ത് മലയാളി പ്രേക്ഷകരും എത്തിയിരിക്കുകയാണ്. മാത്യു എന്ന മോഹൻലാൽ കഥാപാത്രം ഒരു സോളോ ഫിലിമിനുള്ള ഉണ്ട് എന്നാണ് അവർക്ക് പറയാനുള്ളത്. 5 മിനിറ്റുള്ള മോഹൻലാലിനെ കാണിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു സോളോ ഫിലിം ഉണ്ടായാൽ എങ്ങനെയിരിക്കും? അവരും അത് ആഗ്രഹിക്കുന്നു. ഈ അപ്രീസിയേഷൻ ഒക്കെ നെൽസന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കും ഉറപ്പാണ്. കേരളത്തിൽ ഓപ്പണിംഗ് ഡേയിലെ ടോപ്പ് 1 ആകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ജയിലർ എന്നാണ് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടി എത്തുമ്പോൾ പറയാൻ കഴിയുന്നത്. 2023 ഏറ്റവും ടോപ്പസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയത് വിജയനായകനായ വാരിസ് ആയിരുന്നു. 4.45 കോടിയാണ് വാരിസ് ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയത്. രണ്ടാമത് പൊന്നിയൻ സെൽവൻ 2.82 കോടി സ്വന്തമാക്കി. മൂന്നാമത് പത്താൻ 1.95 കോടി സ്വന്തമാക്കി. നാലാമത് 2018 1.85 സ്വന്തമാക്കി. അഞ്ചാമത് വോയിസ് ഓഫ് സത്യനാഥൻ 1.8 കോടി സ്വന്തമാക്കി. എന്നാൽ ജയിലർ നമ്പർ 1 പൊസിഷൻ എത്താൻ പോവുകയാണ്. ഇതിനോടകം തന്നെ ജയിലർ 5 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ വിവരങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതോടുകൂടി ജയിലറിനെ കാണാൻ വേണ്ടി ആരാധകരും സിനിമാ പ്രേമികളും തിക്കും തിരക്കും കൂട്ടുകയാണ് എന്നത് ഉറപ്പിച്ചു. ഇന്നലെ കുറെ ആൾക്കാർ വന്നു വാഷ് ഔട്ട് ആവും എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് വെക്കാൻ ഏറ്റവും വലിയ ഒരു കണക്ക് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിലും തലേവറും ലാലേട്ടനും ഒരു കലക്ക് കലക്കും എന്നതിൽ ഒരു സംശയമില്ല. അതുമാതിരിയുള്ള റെസ്പോൺസ് ആണ് ഓരോ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.